പരിശുദ്ധ ബാവാതിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെയുള്ള പരിശുദ്ധ ദിദിമോസ് ബാവാതിരുമേനയുടെ രണ്ടാമത്തെ ഓർമ്മ പെരുന്നാളിന് പ്രഖ്യാപിച്ചതായ പ്രകൃതി മിത്ര അവാർഡ് ഇന്ന് പരിശുദ്ധ ബാവാതിരുമനസ്സുകൊണ്ട് തന്നെ നൽകുകയാണ്. രണ്ട് അവാർഡുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇക്കോളജിക്കൽ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ രണ്ട് അവാർഡുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഭദ്രാസന തലത്തിലുള്ള അവാർഡാണ്, രണ്ട് എടവക തലത്തിലുള്ള അവാർഡാണ്. ഭദ്രാസന തലത്തിലുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. നരണം ഭദ്രാസനത്തിനാണ്. നരണം ഭദ്രാസനത്തിൻ്റെ അഭിവന്ദ്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം അവിടെ വൈസ് പ്രസിഡൻ്റ് അച്ഛനും അതുപോലെ അതിൻ്റെ സെക്രട്ടറി ഷാജി സി പോളും നരണം ഭദ്രാസനത്തിലെ മിക്കവാറും ഇടവകകളിൽ ഇതിൻ്റെ പ്രവർത്തനം കാര്യമായിട്ടുണ്ടായിരുന്നു. നരണം പള്ളിയിൽ പ്രത്യേക കൃഷിത്തോട്ടം, പച്ചക്കറിത്തോട്ടം നരണം പള്ളി ഉൾപ്പെടെ പല ദേവാലയങ്ങളിലും ഉണ്ടായി. ബോധവൽക്കരണമായിട്ട് 4 സെമിനാറുകളാണ്, വളരെ പ്രഗത്ഭമായ 4 സെമിനാറുകൾ പരിസ്ഥിതി ബോധവൽക്കരണത്തിന് നരണം ഭദ്രാസനത്തിൽ നടത്തി. മരങ്ങൾ, പ്രത്യേകിച്ച് ഫ്രൂട്ട് ട്രീസ്, അത് അവരത് നടപ്പിലാക്കി. അതുപോലെ മഴവെള്ളക്കുഴി, അങ്ങനെ പല പ്രകൃതിയുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങൾ നരണം ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ പല ഭദ്രാസനങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിയപ്പോൾ ഏറ്റവും പ്രഗത്ഭമായി പ്രവർത്തിച്ചത് നരണം ഭദ്രാസനമാണ്. അഭിവന്യ തിരുമേനിയും അതിൻ്റെ പ്രവർത്തകരും ഭദ്രാസനത്തിലെ എല്ലാവരും അത് അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളത് വളരെ വിനയത്തോടെ അറിയിക്കട്ടെ. പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നരണം ഭദ്രാസനത്തിൻ്റെ അവാർഡ് സ്വീകരിപ്പാൻ്റക്കവണ്ണം ബഹുമാനപ്പെട്ട അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് വർഗീസ് സച്ചന് വന്നത് സ്വീകരിക്കണം. ഇടവക തലത്തിലുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് എരുമമുണ്ട അഥവാ അത് പുളിക്കക്കാട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയാണ്. മലബാർ ഭദ്രാസനത്തിലെ ഒരു ഇടവകയാണ്. തോമസ് കുര്യൻ അച്ഛന് മലബാർ ഭദ്രാസന സെക്രട്ടറിയാണ് ഇക്കോളജിക്കൽ കമ്മീഷൻ്റെ. ആ ദേവാലയം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അവർ മിഴി എന്ന പേരിൽ ജൈവ കൃഷി യുവജനങ്ങളുടെയും അധ്യാത്മ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. വളരെ പ്രഗത്ഭമായി അത് നടപ്പാക്കുവാൻ ഇടവകയ്ക്ക് സാധിച്ചു, ജൈവ കൃഷി. രണ്ടാമത് മഴവെള്ളക്കുഴി. മൂന്ന് ഫലവൃക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഫ്രൂട്ട് ട്രീസ് പള്ളിയുടെ സ്ഥലത്തൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് നിർത്തുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ആ പല ഇടവകളുടെ എൻട്രികൾ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ഈ ദേവാലയത്തിന്, മലബാർ ഭദ്രാസനത്തിലെ ഈ ദേവാലയത്തിന് പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ അവാർഡ് നൽകുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ അത് സ്വീകരിക്കുന്നതായിരിക്കും.